Hi friends, it's me Shilpa. Ellavarkkum Shilu's World of Taste and Craft ilekku swagatham. Namukku innu chicken onnu upperi undakkam. Adhaayathu nammal normal aayittu upperi undakkallo. Adhe pole thana namukku chicken vechittum upperi undakki nokkam. Appo namukku video lottu povam. Appo adinayittu naan chicken da idhe pole cheriya kashnangal aakkitte arinjeduthittunde. Ini namukku idhilekku korchu uppu serthu kodukkam. Ini korchu manjal podi serthu kodukkam. Appo ee uppu manjal podiyum serthathinu shesham നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പും മഞ്ഞളും മാത്രം ചേർത്തിട്ട് കഴിച്ചാലും മതി കേട്ടോ. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അതും കൂടി ചേർത്ത് നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് അതൊന്ന് വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക. ഇതപ്പോൾ ഞാനൊരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് നമ്മുടെ ഈ ഉള്ളിയുടെ ചതച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് മൂട്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുള്ളായിട്ട് പൊടിക്കാത്ത മുളകുണ്ടല്ലോ, കുറച്ച് പൊടിച്ചിട്ടുള്ള മുളക്, ആ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇടിച്ച മുളക് എന്നൊക്കെ പറയും, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് കുറച്ച് ഭംഗിയുണ്ടാകും. പിന്നെ നമ്മൾ ചേരിയൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനത്തെ മുളക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് ചേർക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മുളക് ചേർത്തതും നമ്മുടെ ഉള്ളിലേക്ക് കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കണ്ട, ചിക്കൻ മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്യുക. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സെർവിങ് ആയിട്ട് ഒരു പത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ, വെറും 5 മിനിറ്റ് പോലും വേണ്ട, അത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്നത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.